നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ഇന്ത്യ പാകിസ്ഥാൻ മത്സരം വരുമ്പോൾ സാധാരണഗതിയിൽ തന്നെ ആവേശം അതിൻ്റെ പരകോടിയിലായിരിക്കും. പ്രത്യേകിച്ച് വേൾഡ് കപ്പ് കൂടിയാകുമ്പോൾ അതിൻ്റെ ഒരു മാറ്റ് വേറെ തന്നെയാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ഇന്ത്യ പാകിസ്ഥാനോട് പരാജയപ്പെട്ടതാണ്, ഏഷ്യ കപ്പിൽ എന്ത് നടന്നു എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇന്ത്യക്ക് ഇവിടെ വിജയിക്കേണ്ടതുണ്ട്. നാളെ ഉച്ച സമയത്ത് 1:30 മത്സരം നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ഇന്ത്യയുടെ ആദ്യ ഇലവൻ എങ്ങനെയായിരിക്കും, പ്ലേയിങ് ഇലവൻ എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് നമ്മളിവിടെ ഒന്ന് പരിശോധിക്കുന്നത്. രോഹിത് ശർമ്മ ക്യാപ്റ്റനായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തോടൊപ്പം കെ.എൽ രാഹുൽ, വിരാട് കോഹ്ലി, സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ, ഇനി ഋഷഭ് പന്തോ ദിനേഷ് കാർത്തികോ എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ദിനേഷ് കാർത്തിക് ഇറങ്ങുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അക്സർ പട്ടേലും ഉണ്ടാകും. രവീന്ദ്രൻ അശ്വിൻ ഓർ യശ്വേന്ദ്ര ചഹൽ, രവി അശ്വിന് കൂടുതൽ സാധ്യത കാണുന്നു എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ. ഭുവനേശ്വർ കുമാർ, മുഹമ്മദ് ഷാമി, അർഷ്ദീപ് സിംഗ് എന്നിവരെയാണ് നമ്മൾ ആദ്യ ഇലവനിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഷാമി അവസാനത്തെ വാമപ്പ് മത്സരത്തിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാന്റെ ഭാഗത്ത് കൂടുതൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് വരുമ്പോൾ അക്സർ പട്ടേൽ ഏത് രൂപത്തിൽ പെർഫോം ചെയ്യും എന്നുള്ളതും നമ്മൾ ഉറ്റുനോക്കുകയാണ്. ഏതായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരം വിജയിച്ചു കയറേണ്ടതുണ്ട്. സൂര്യകുമാർ യാദവ് ഒക്കെ മിന്നുന്ന ഫോമിലാണ്. അതോടൊപ്പം കെ.എൽ രാഹുലും രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ മികവിലേക്ക് എത്തിയാൽ ഇന്ത്യക്ക് പാകിസ്ഥാനെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയോടുകൂടി നമ്മൾ കാത്തിരിക്കുകയാണ്. ഇവിടെ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.